കഴിഞ്ഞ രണ്ട് ദിവസമായി വിഴിഞ്ഞത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വിഷയം വിട്ട് ജനവും മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന വിഷയമാണ് വട്ടപ്പാറ സർക്കിൾ ഇൻസ്പെക്ടറും മന്ത്രി ജി ആർ അനിലും തമ്മിലുള്ള വിവാദ ടെലിഫോൺ സംഭാഷണവും സി ഐ ഗിരിലാലിൻ്റെ സ്ഥലം മാറ്റവും. ചില മാധ്യമങ്ങൾ മന്ത്രിയെയും ചിലർ സർക്കിൾ ഗിരിലാലിനെയും ന്യായീകരിക്കുന്നത് കണ്ടു. ഒരു മാധ്യമത്തിൽ നിന്ന് മനസ്സിലാകുന്നത് സ്വന്തം ഫോണിൽ സംഭാഷണം സർക്കിൾ ഇൻസ്പെക്ടർ തന്നെ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത് ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ എന്ന നിലയിൽ ചെയ്തതാണെന്നാണ്. ശരിയാകാനാണ് വഴി. കാരണം മന്ത്രിയോട് സുരേഷ് ഗോപി സ്റ്റൈലിൽ ചില മാസ് ഡയലോഗുകൾ പറഞ്ഞെങ്കിലും സംഗതി പാളി എന്ന് മനസ്സിലായ പോലീസുകാരൻ്റെ അതിബുദ്ധിയാകാനാണ് സാധ്യത. ഏതായാലും കാര്യങ്ങൾ നമുക്കൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ്. സന്ധ്യ കഴിഞ്ഞ് ഒരു പരാതിക്കാരിയും അവരോടൊപ്പം രണ്ടോ മൂന്നോ സ്ത്രീകളും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വളരെ നിസ്സാരമായ ഒരു പരാതി പറയുന്നു. തൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ പകൽ സമയം തൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് കുട്ടികളെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും രാത്രി വീട്ടിൽ വന്ന് തന്നെയും കുട്ടികളെയും അപായപ്പെടുത്തുമെന്നും പറയുന്നു. അതിൽ നിന്നും സംരക്ഷണം നൽകണമെന്നാണ് പരാതിക്കാരിയുടെ ആവശ്യം. ഒന്നുകൂടി പറഞ്ഞു, ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നാളെ അവർ നടപടിയെടുക്കുന്നതിന് മുൻപ് അവൻ ഞങ്ങളെ തട്ടും, രക്ഷിക്കണം. പോലീസ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയത്ത് പള്ളിയിൽ അച്ഛന്മാരുടെ ഉപദേശവുമായി ഇറങ്ങി. ചുരുക്കം ഇതാണ്, പരാതിക്കാരി സൂക്ഷിച്ചാൽ അവർക്ക് കൊള്ളാം. ഏറെ നേരം കഴിഞ്ഞിട്ടും ഒരു രീതിയിലുമുള്ള സഹായം കിട്ടില്ല എന്ന് മനസ്സിലാക്കി അവർ സ്ഥലം എം എൽ എ സമീപിക്കുന്നു. സ്ഥല എം എൽ എ മന്ത്രിയും കൂടിയാണ്. മന്ത്രിക്ക് നിലവാരമനുസരിച്ച് ഡി ജി പിയെയോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെയോ വിളിച്ചു പറഞ്ഞാൽ മതി. പക്ഷേ അദ്ദേഹം വളരെ മാന്യമായി സ്ഥലം സർക്കിളിനെ വിളിച്ച് കാര്യം പറഞ്ഞു. സംഭാഷണം വളരെ മാന്യമായാണ് തുടരുന്നത്. എന്നാൽ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞ ഒരു കാര്യം മന്ത്രിക്ക് പിടിച്ചില്ല, ഞാൻ ന്യായമായി ചെയ്തോളാം. മന്ത്രിയിലെ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരന് കാര്യം പിടികിട്ടി. ഇയാൾ ന്യായം നോക്കി വരുമ്പോൾ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും ഇന്ന് രാത്രി തന്നെ ഈ ലോകത്തോട് വിട പറയും. അതിൻ്റെ ഉത്തരവാദിത്തം തനിക്ക് വരരുത് എന്ന് കരുതിയും മന്ത്രി എന്ന നിലയിലും അദ്ദേഹം നീരസം പ്രകടമാക്കി. ഉടൻ സർക്കിളിൽ സുരേഷ് ഗോപിയുടെ പ്രേതം കയറി. സർക്കിൾ ഇൻസ്പെക്ടർ ഗിരിലാലെ, നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ന്യായം നടപ്പാക്കാൻ ഇരിക്കുന്നവനോ അതോ നിയമം നടപ്പാക്കാൻ ഇരിക്കുന്നതോ? നിങ്ങൾ ന്യായമൊന്നും നടപ്പാക്കേണ്ടതില്ല, നിങ്ങൾ നിയമം നടപ്പാക്കിയാൽ മതി. എന്താണ് നിയമം? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ആക്രമണങ്ങളിൽ ആരായാലും ഉടൻ നടപടിയെടുക്കുക. കുട്ടികളുടെ കാൽ തല്ലി ഒടിച്ചിരിക്കുന്നു, അതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത്? കെട്ടിയവൻ എത്ര ഉന്നതനായാലും അയാളോട് അവർ താമസിക്കുന്നിടത്ത് ഇന്ന് പോകരുത് എന്ന് വിലക്കുക. ഇവിടെ പോലീസ് പറയുന്നത് കെട്ടിയോൻ്റെ ഫ്ളാറ്റാണെന്നാണ്. ആയിക്കോട്ടെ, ഒരു പുരുഷനോട് സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കാതെ ഇന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുവാൻ വലിയ നിയമ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി നിയമപരിരക്ഷ കിട്ടിയില്ലെങ്കിൽ സാധാരണക്കാർക്ക് ആദ്യം ഓടിയെത്താൻ കഴിയുന്നത് സ്ഥലം എം എൽ എയുടെ അടുത്താണ്. മന്ത്രി അനിൽകുമാറിൻ്റെ സംഭാഷണങ്ങളിൽ നിന്നും അദ്ദേഹം വിഷയങ്ങൾ പഠിച്ചിട്ടാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഇനി എന്നാണ് നിയമം പഠിക്കുന്നത്? ആ സ്ത്രീയെയും രണ്ട് കുട്ടികളെയും അയാൾ വകവരുത്തി കഴിഞ്ഞിട്ടാണോ? മന്ത്രി അനിൽകുമാർ 100% ശരിയായ കാര്യമാണ് ചെയ്തത്. സർക്കിൾ ഇൻസ്പെക്ടർ വെറും വട്ടപൂജ്യമാണെന്ന് തെളിയിച്ചു. ഇതുപോലെ ഉത്തരവാദിത്തമില്ലാത്ത 4 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടാൽ ഉദ്യോഗസ്ഥന്മാർക്ക് അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യാൻ ഒരു ശുഷ്കാന്തിയെങ്കിലും കാണും. കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാവവും ഈ ഉദ്യോഗസ്ഥർ മാസാമാസം കൈനീട്ടി വാങ്ങുന്നു, എന്നിട്ട് പണിയെടുക്കുകയുമില്ല. നികുതി കൊടുക്കുന്നവൻ്റെ മുതുകത്ത് കയറി പരിശമുട്ട് കളിക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഇതല്ലേ ഇവിടെ നടക്കുന്നത്? ഇവരാണ് വിസ്മയമാരെ സൃഷ്ടിക്കുന്നത്. പഴയ പോലെയല്ല. ഇപ്പോൾ വിവാഹിതരാകുന്ന പല പുരുഷന്മാരും ചില സ്ത്രീകളും പക്വതയില്ലാതെയാണ് പെരുമാറുന്നത് സമൂഹത്തിൽ. നമ്മുടെ ചുറ്റുമുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അതനുസരിച്ച് പോലീസുകാരും പെരുമാറി തുടങ്ങിയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിയമവ്യവസ്ഥിതിയിൽ പോലീസിനുള്ള പങ്ക് വളരെ വലുതാണ്. അവരെ ഭയന്നാണ് പലരും ഒതുങ്ങി നിൽക്കുന്നത്, അവരാണ് ഒതുങ്ങിക്കഴിയുന്നത്. അവർ ഉത്തരവാദിത്വം മറന്ന് നിസ്സംഗരായി നിന്നാൽ രാജ്യം അരാജകത്വത്തിലേക്ക് പോകും. ജനം നിയമം കയ്യിലെടുക്കാൻ തുടങ്ങും.
മന്ത്രി ജി ആർ അനിലിന്റെ നിലപാട് ഒരു പൊതുപ്രവർത്തകനും എം എൽ എക്കും മന്ത്രിക്കും നിരക്കുന്നത് തന്നെയായിരുന്നു. ഒരിക്കലും അതിരുവിടുന്നില്ല, അതിരുവിട്ടിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ചോദിച്ചത്, ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഒരാവശ്യവും പറഞ്ഞ് വിളിച്ചിട്ടില്ലല്ലോ എന്നാണ്. അതായത് മന്ത്രിക്ക് പരാതിക്കാരിയുടെ ബുദ്ധിമുട്ട് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റി. അപകടം ഉറപ്പാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സർക്കിൾ ഇൻസ്പെക്ടർ ചെയ്യേണ്ടിയിരുന്നത് ഇതാണ്, പരാതിക്കാരിയുടെ മൊഴിയെടുത്ത് എഫ്ഐആർ ഇടുകയും രണ്ട് പോലീസുകാരെ പറഞ്ഞുവിട്ട് ചെറിയാനോട് ചൊറിയാതെ ഇരിക്കണമെന്നും പറഞ്ഞ് നേരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയുമായിരുന്നു. മറ്റെന്നുള്ളത് മറ്റാരെങ്കിലും ചെറിയാന് വേണ്ടി വിളിച്ചിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ അതാരാണെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ വെളിപ്പെടുത്തണം. ഏതായാലും ഇത്രയും ഉത്തരവാദിത്തരഹിതമായി പെരുമാറിയ സർക്കിൾ ഇൻസ്പെക്ടർ ഗിരിലാലിനെ സർവീസിൽ നിന്നും പുറത്താക്കണം. ഇത് കൃത്യമായി അന്വേഷിച്ച് ഒരു ദാക്ഷിണ്യം കൂടാതെ മുഖം നോക്കാതെ വേണം പിരിച്ചുവിടാൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെങ്കിലും മരണഭയമില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് എന്തൊരു നാടാണ്! ഇവിടെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചാൽ ആരും അത്ഭുതപ്പെട്ടു പോകരുത്. അലമന്മാരിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം അത് അതിവിദൂരത്തല്ല.